ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ മുന്നോടിയായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി മെറ്റ്ബീറ്റ് വെതർ ആൻഡമാൻ കടലിനോട് ചേർന്ന് വടക്കൻ ഇന്തോനേഷ്യയിലെ ബന്ദെ ആച്ചയ്ക്ക് സമീപത്താണ് ചക്രവാതച്ചുഴി രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപതോടെ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനു മുന്നോടിയായി ചക്രവാതച്ചുഴിയും ന്യൂനമർദ്ദവും രൂപപ്പെട്ട അതേ മേഖലയിലാണ് ഈ ചക്രവാതച്ചുഴിയും രൂപം കൊണ്ടിട്ടുള്ളതെന്ന് മെറ്റ്ബീറ്റ് വെതർ നിരീക്ഷകർ പറഞ്ഞു ഫിൻജാൽ സഞ്ചരിച്ച പാതയിൽ അടുത്ത അഞ്ചു ദിവസം സഞ്ചരിച്ച് ശ്രീലങ്കയ്ക്ക് സമീപം നിലകൊള്ളും തുടർന്ന് ന്യൂനമർദ്ദമാകാനാണ് സാധ്യത ന്യൂനമർദ്ദം ശേഷം ഏതു പാതയിൽ നീങ്ങുമെന്ന് ഇപ്പോൾ വ്യക്തമല്ലെന്നും ചുഴലിക്കാറ്റ് പോലെ ശക്തിപ്പെടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നും മെറ്റ്പീറ്റ് വെതർമാൻ പറഞ്ഞു ശ്രീലങ്ക മുതൽ അറബിക്കടൽ വരെയുള്ള മേഖലയിൽ തീവ്ര ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ രൂപപ്പെടാൻ അനുകൂലമായ അന്തരീക്ഷസ്ഥിതിയാണ് ഡിസംബർ ആദ്യവാരം ഉള്ളതെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികളുടെ നിഗമനമുള്ളതിനാൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദത്തെക്കുറിച്ച് നിരീക്ഷണം വേണമെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു അതേസമയം ഇപ്പോഴത്തെ നിരീക്ഷണപ്രകാരം ഡിസംബർ പതിനാലിന് ശേഷം കേരളത്തിലടക്കം മഴ നൽകാൻ പര്യാപ്തമാണ് അന്തരീക്ഷസ്ഥിതിയെന്നും തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി